അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പുളിമുട്ടായിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് പുളിമുട്ടായി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഇതുപോലുള്ള ബൗളിൽ പുളി ഇട്ടതിന് ശേഷം വെള്ളത്തിൽ നന്നായിട്ട് പുളി ഇട്ട് വെച്ചിരിക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായി നമ്മുടെ കൈ ഇട്ട് നന്നായിട്ട് ഇതുപോലെ പുളി ഞവടി കൊടുക്കണം. ഇതുപോലെ നന്നായി ഞവടിയതിനു ശേഷം ഇത് ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇത് കുതിർന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി കുതിർന്നാണ് വരേണ്ടത്. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ കുരുവും നാരും എല്ലാം കൈകൊണ്ട് നന്നായി പിഴിഞ്ഞ് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇപ്പോ നമ്മുടെ പുളി നന്നായിട്ട് വൃത്തിയാക്കി അതിന്റെ നാരും കുരുവും എല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ ഇട്ട് നന്നായി ഇതൊന്ന് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോ നമ്മൾ നന്നായിട്ട് മിക്സിയിൽ ഇട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ദേ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇനി നമ്മൾ ഒരു പാൻ എടുക്കുക. പാൻ എടുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ഓഫ് കോക്കനട്ട് ഓയിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 250-300 ഗ്രാം ജാഗറി, അതായത് നമ്മുടെ ശർക്കര, ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ പുളി അനുസരിച്ചാണ് നിങ്ങൾ ശർക്കര ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു പുളി മുട്ടായി ഉണ്ടാക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. ഇനി ഈ സമയത്ത് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഈ ഒരു ശർക്കര നന്നായി മെൽറ്റായി നല്ല തിളച്ച് വരണം. ഒരു കട്ടയും പാടില്ലാതെ നമ്മൾ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ ശർക്കര ചെറുതായിട്ടൊക്കെ നല്ല പതപോലെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ നന്നായി തിളച്ച് വരണം. ഈ സമയത്ത് നമ്മുടെ ആ ഒരു അരച്ച് വച്ചിരിക്കുന്ന പുളി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല തെറിക്കലുണ്ടാവും. അപ്പോൾ പതുക്കെ സൂക്ഷിച്ചൊക്കെ വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ്. ഈ സമയത്ത് നല്ല തിളക്കലും നമ്മളെ തെറിക്ക് മുഖത്തൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ നല്ല കുറുകി വരും. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ പുളി മുട്ടായിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരണം. ഇനി നമുക്കിതെടുത്ത് മടക്കേണ്ട പരിപാടിയും കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ ഉരുട്ടി വേണമെങ്കിലും വയ്ക്കാം. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മടക്കി വേണമെങ്കിലും വയ്ക്കാമേ. ഇപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പുളിമുട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.